പ്രശസ്തി ഒട്ടും ആഗ്രഹിക്കാത്ത മിഥുൻ ബാറ്ററി ആയിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടി വേണോ? ഇപ്പൊ കൊണ്ടുവന്ന ബാറ്ററിന്റെ പൈസ തരില്ലേ? വെൽക്കം ബാക്ക് അഗൈൻ. ദിൽഷാദാണ്, ജസീലാണ്, അൻവറാണ്, മുത്താണ്. നമ്മള് എവിടെയാണ്? കുറ്റ്യാടി തൊട്ടിൽപ്പാലം. കുറ്റ്യാടി തൊട്ടിൽപ്പാലം ഒരു കോൾഡ് സ്റ്റാർട്ട് ഉണ്ട്. ഒരു അഞ്ചാറ് വർഷമായിട്ട് നിർത്തിയിട്ടൊരു ബസ്സാണ്. ഏതാ ബസ്? പഴയ ഹർഷ, കോഴിക്കോട് വീട്ടിലോട്ട് ഹർഷ എന്ന് തോന്നുന്നുണ്ട്. പോയി നോക്കട്ടെ. ഞാനോ? അല്ല, ഈ ഇന്ത്യക്കാരെ വിളിച്ചിട്ട് എന്തൊക്കെ പറയണേ. ഓക്കെ, അപ്പൊ ഇന്ന് അൻവർ പുതുമുഖമല്ലോ കേട്ടോ. അൻവർ നമ്മളെ യാത്രാ വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ. കോൾഡ് സ്റ്റാർട്ട് അൻവർ ആദ്യമായിട്ടാണ്. പിന്നില്ലേ, ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് അറിയോ? പോളിം പോട്ടിയല്ല, ഈ ടീഷർട്ട് യാത്രയുടെ ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നിട്ട്. ആരായാലും അദ്ദേഹത്തെ ദീർഘായുസ് കൊടുക്കട്ടെ. എന്തായാലും ഇന്നലെ വൈകുന്നേരം ഒരു പാർസൽ വന്നിട്ടുണ്ട്. യാത്രയുടെ ഫാൻ മാത്രമേ അയച്ചിട്ടുള്ളൂ, വേറെ ആളെ പേരൊന്നുമില്ല. അപ്പൊ എവിടുന്ന് അയച്ചിട്ടുള്ള ആളാണെങ്കിലും ഇനിയും ഇതുപോലുള്ള സമ്മാനങ്ങൾ അയക്കാൻ അദ്ദേഹത്തിന് ഇനിയും മനസ്സ് തോന്നിക്കട്ടെ. എന്റെ അളവ് എക്സൽ ആണ് കേട്ടോ. അപ്പൊ ഇനി ആരെങ്കിലും അയക്കാണെങ്കിൽ അളവ് തെറ്റണ്ട. അപ്പം ഇന്നത്തെ കോൾഡ് സ്റ്റാർട്ട് നമുക്ക് പൊളിച്ചടക്കാം. വണ്ടി സ്റ്റാർട്ടായാലും സ്റ്റാർട്ടായില്ലേ. കുറ്റ്യാടി ടൗണിലെത്തിയേ. കുറ്റ്യാടി ഭാഗത്ത് നിന്ന് ഗൾഫിൽ പോയി കുറെ കാലമായിട്ട് നാട്ടിൽ വരാത്തവർക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കുറ്റ്യാടി ടൗണിനെ കണ്ടോളി. നമുക്ക് കുറ്റ്യാടിയിൽ നിന്ന് നേരെ തൊട്ടിൽപ്പാലം റോഡിന് കയറേണ്ടതാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ? മുത്തം ഉണ്ടോ ഇതിന്റെ മുതലാളി? ഇന്നത്തെ ഗോൾഡ് ഷാർട്ടിന്റെ എത്ര കിലോമീറ്റർ ഉണ്ട് മുത്തം? അഞ്ച് കിലോമീറ്റർ ഉണ്ടോ? ഇതൊരു ഗോൾഡ് ഷാർട്ടാണ്. നമുക്ക് കിടക്കണ മുതല് ഗ്ലാസ് ബോഡി അല്ലേ? പച്ചസ് ഫസ്റ്റ് ഗ്ലാസ് ബോഡി അല്ലേ? ഇതും ഗോൾഡ് ഷാർട്ട് കൂടെ മുതലിതാണ്. ഇത് ഫസ്റ്റ് ഇറങ്ങിയ ഗ്ലാസ് ബോഡി ടൈപ്പിൽ പെട്ട ആളാണ് കേട്ടോ. 2010 മോഡല് ടാറ്റ 1510 കച്ചേസ് ഗ്ലാസ് ബോഡി. പക്ഷേ 4 വർഷം വണ്ടി ഓടിയുള്ളൂ. 2016 വരെ ഫിറ്റ്നസ് ഉള്ളൂ. 2016 ശേഷം 6 വർഷം വണ്ടി ഓടിയത്. 2016 മുതൽ ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ട് ഇത് ആള് ഇവിടെ നിന്ന നിപ്പിൽ കിടക്കുകയാണ്. അപ്പോൾ പരിപാടി തുടങ്ങണം. ഓണർ വിളിച്ചിട്ടുണ്ട്, ആൾ സ്ഥലത്തില്ല. തൊട്ടിൽപ്പാലം ഇത് ഈ സ്ഥലത്തിന് എന്താ പറയുക, കറക്റ്റ് എന്തോ ഒരു സ്ഥലം. എന്തായാലും തൊട്ടിൽപ്പാലം വയനാടൻ മലനിരകളാണ് കുറച്ചപ്പുറം കാണുന്നത്. പഴശ്ശിരാജാവൊക്കെ പൊളിച്ചടക്കിയ സ്ഥലമാണ്. മൂന്നാം കൈ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ബാക്കിൽ സിംഗിൾ വീൽ വെച്ചിട്ടുള്ളൂ. ഇത് ഡീസൽ നോക്കിയാൽ മുത്ത്. ഈ റോഡ് സൈഡിൽ ഇവിടെ ഇങ്ങനെ കിടന്ന് മഴ ഉണ്ട് ആശയല്ലാതെ വേറെ കാര്യമായിട്ട് കേടുപാടുകളൊന്നും ഇല്ല കേട്ടോ വണ്ടിക്ക്. പി പി കയറി വരുമ്പോ എന്താ ബെഡർ സീറ്റ് സ്ഥലം എവിടെ ഇരിക്കാനാ? വൃത്തിയുണ്ട്, കുറച്ചൊക്കെ കാട് കയറിയിട്ടുള്ളൂ. ഇതിന്റെ ഒന്നും ഗിയർ ബോക്സ് ഇവിടെ അഥവാ വണ്ടി ചാട്ടയില്ല. ഇതിൽ ഇറങ്ങി നിന്ന് തള്ളാനാ? വണ്ടി തള്ളാൻ വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ല. ബോണറ്റുകൾ കൈവശമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ കൺസെഷൻ. ഗിയറിന് വയറല്ല, ലിവറില്ല. ഗിയർ ബോക്സ് ഇല്ല കേട്ടോ വണ്ടിക്ക്. ഗിയർ ബോക്സ് ഇല്ലെങ്കിലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആക്കണോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ടിക്കറ്റ് കിട്ടിയോ?
ബാറ്ററി ഗിയർ ബോക്സ് ഇല്ല. വെളിച്ചം വരട്ടെ. മുത്തു പോയി വാട്ടി എടുത്തു വാ. സീറ്റൊക്കെ പക്ക പൊളിച്ചോ. പുതിയ വണ്ടി കേണി ഉണ്ടാക്കിയ ചാരി. അല്ലടാ ജോയിന്റിന്റെ ജോയിന്റ് പൊട്ട് നോക്കാനുള്ള മാളാണ്. അതിനോറ സ്ഥലത്ത് മാളാണല്ലോ. സീറ്റൊക്കെ പക്ക പൊളിയാണ് കേട്ടോ. ഓയില് കമ്മിയാണ്. ഓയിൽ വയ്ക്ക കുറച്ച്. ജർമ്മലിന്റെ വയറ് ഇതിമല ഇല്ല. ഇതിന്റെ ഗിയർ ബോക്സും ഇതിന് എഞ്ചിൻ അല്ലാത്ത എല്ലാ സാധനം ഇതിമൊന്ന് ഉരുവിട്ടു. ജർമ്മലിന്റെ വയറ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. മിഥുന്റെ ബാറ്ററി ഒന്ന് ഔൻ. ബാറ്ററി എടുത്താ മിഥുന്റെ. ഇതേ 24 volt നമുക്ക് കൊടുക്കേണ്ടി വരും. 15:10 15:09 വരെ സിംഗിളാ വരുന്നത് ഒന്നുണ്ടല്ലേ. മിഥുന്റെ 120 ഒരു ബാറ്ററി ഉണ്ട്. ആ ഓക്കെ. മിഥുനല്ലേ അല്ല സ്പാൻഡർ. വളരെ അഭിമാനത്തോടു കൂടി ടാറ്റ അവതരിപ്പിക്കുന്നു 2500 RPM 135 HP കരുത്തും 430 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന കുമ്മിൻസിൻ്റെ എൻജിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 2800 853 cc 6-cylinder എൻജിൻ. അന്നത്തെ കാലത്ത് 2010 വരെ കുമ്മിൻസ് ആണ് എൻജിൻ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ടാറ്റയ്ക്ക്. അടുത്തായിട്ട് 91 മോഡലിൽ മുത്തു അവതരിപ്പിക്കുന്ന നെട്ട് ടൈറ്റാക്കൽ ഭയ്യാ പാനി ആ ഗാഡിക്കായ ഇതൊക്കെ പൊടിച്ച പൊട്ടുവോ. സ്വന്തമായിട്ട് ഉരുക്ക് കമ്പനിയുള്ള ആൾക്കാരാകുമ്പോ അതിൻ്റെതായ എല്ലാ അഹങ്കാരവും ഒൽക്കുന്നുണ്ട്. ഇരുമ്പൊന്നും അത്ര പെട്ടെന്ന് ദ്രവിക്കൂല. മീറ്റർ കൺസോളൊക്കെ അടിപൊളി കേട്ടോ. ഒക്കെ മണിയറ പോലെ ആക്കിന് ചമ്മിച്ചിട്ട്. പുതിയ മോഡൽ ടാറ്റ എംബ്ലം. ഒരു ടീ ടൈപ്പിലേ വേണ്ടത് ടാറ്റ എംബ്ലം. വണ്ടി ഭ്രാന്തന്മാരുടെ വികാരം. വലിയ സ്റ്റിയറിംഗ്. എന്നാ വെള്ളം നോക്കി. എടാ വെള്ള മേട്. ബാറ്ററി മിഥുന്റെ ആണ്. എന്നാ വാ അടിമക്കണ്ണേ വാ വെള്ളം ഒഴിക്കണ്ട്. റേഡിയേറ്ററിന്റെ മൂടികൾ അത് കൊള്ളായിരിക്കേ. എങ്ങനെ ആക്കി ഇനി വെള്ളം ഊത്തുക. കൊഞ്ച തണ്ണി ഊത്രാ. അതിന്റെ മേലല്ല ആ സംഭവം. ഇല്ല അടി കൂടെ ആ മാറി. ആ കുട്ടികൾക്ക് തുള്ളിമരുന്ന് കൊടുക്കാൻ കൊടുക്കട്ടെ. കൈകൊണ്ട് പൊത്തി അല്ലല്ല ഫുള്ള് ഒരു ഉള്ളി പോലെ ഒത്തുക്കില്ല. എന്താ അളവ് കറക്റ്റാ. ചായ തരണേ. തുള്ളി വെള്ളം ഇല്ല ചേട്ടാ. ഗിയർ ബോക്സ് കുഞ്ഞുകൊണ്ട് ന്യൂട്രൽ ആക്കാനൊന്നും ഉണ്ടാവൂല. നേരെ അടിച്ചാ മതി. ആ ഡബിൾ ഹാൻഡ് നിർത്തരോ. ഡബിൾ ഹാൻഡ് എടുക്കണ്ട. ഡബിൾ ഹാൻഡ് ഇങ്ങോട്ട് വരുമോ. അല്ല ഡയറക്റ്റ് കൊടുക്കാം കേട്ടോ. ഉറപ്പടിക്കണൊക്കെ ഉണ്ട്.
ട്രാക്ടർ സ്റ്റാർട്ടാക്കിയത് പ്ലാന്റ് എന്തായാലും ഇത് സ്റ്റാർട്ടാവും. അതിന്റെ കരങ്ങളിലൂടെ അവായിച്ച് മുമ്പ് വെൽഡിങ്ങിന് പണിക്ക് പോയ എന്റെ ഒരു കൊടുത്ത റെഡി തന്നെയല്ലേ. രണ്ടു കണക്ട് ചെയ്തിട്ടുണ്ട്. 24 കൊടുത്താലേ ഇയാള് അനങ്ങുള്ളൂ. മിഥുന്റെ ബാറ്ററി എവിടെ നിന്ന് നാളെ സ്റ്റാർട്ടായതാണ്ട് പോരു പോക്ക്. ഇതിന് മെയിൻ സ്വിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. കയറ്റുന്നുണ്ടോ? വാ ബ്യൂട്ടിഫുൾ. എന്നാ പാട്ടിട്ടല്ല സ്വല്പം മ്യൂസിക് കേൾക്കാം. ഇല്ലില്ല വരുന്നില്ല. വേണെങ്കിൽ ഒരു ടാറ്റ ഉന്തിക്കോ സ്റ്റാർട്ടാക്കാൻ ഉണ്ട്. ഉന്തി സ്റ്റാർട്ടാക്കേണ്ടി വരും. സ്റ്റാർട്ടാകാൻ പോലെ മറ്റേ ബീജം ഇടും. മിനിമം മിനിമം സ്ട്രെസ് അതാണ് ഡ്രൈവ് ഇട്ടിരിക്കുക. തിരിച്ചു വയ്ക്കാം. അവിടെ വന്ന് ഇതാണ് സ്റ്റാർട്ടർ സ്വിച്ച്. എത്തണ്ട് കത്തി പോകുന്നു. എന്നാ തീ പിടിച്ചാ പറയണേ. പോയി അവിടെ കത്തിണ്ടോ? വെള്ളം കൊണ്ടുവന്നേക്കണോ? വെള്ളം എന്തെങ്കിലും മണലെന്തെങ്കിലും ഭാരപ്പെട്ടു അതിന് കറക്റ്റ് മെഡലോ ബ്ലങ്ങ കറ്റി കൊടുക്കണേ. നമ്മളെ മോട്ടർ ചെക്കാണ് തോന്നുന്നത്. നമ്മള് കണക്ഷൻ കൊടുക്കുമ്പോ മനങ്ങണില്ല. സോറി ഗൈസ്, വണ്ടിന്റെ സ്റ്റാർട്ടിംഗ് മോട്ടറിന്റെ ബ്രഷ് കംപ്ലൈന്റ്. സ്റ്റാർട്ടിംഗ് മോട്ടർ അയക്കണം. ആദ്യമായിട്ടാണ് ഇല്ലേ? ആദ്യമായിട്ടാണ് കോൾ സ്റ്റാർട്ടിന് പോയിട്ട് സ്റ്റാർട്ടാവാതെ തിരിച്ചു പോകുന്നത്. ഈ ലക്ഷണം കേട്ടോ, ഈ ലക്ഷണം കേടുള്ളതുകൊണ്ടാണ്. അവൻ അടിമക്കണ്ണെന്ന് വിളിച്ചാൽ പറ്റത്തില്ല വണ്ടിക്ക്. ഇവരെ തന്നെ തൊട്ടപ്പുറം വേറെ രണ്ട് വണ്ടി കിടക്കുന്നുണ്ട്. നമ്മൾ വരുന്നതായിട്ട് കണ്ടില്ലേ? പക്ഷേ കളർ കോഡാണ്. പക്ഷെ ഇതിനെക്കാട്ടിയും അവശ്യ നിലയിലാണ് കിടക്കുന്നത്. നേതാലും വന്നല്ലേ, നമുക്ക് അതൊന്ന് കോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതതിൻ്റെ കൂടെ വരുന്ന എന്താ വെച്ചാൽ ഈ സംഭവം ഈ ബസ് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിന് വണ്ടിക്ക് എഞ്ചിൻ പരമായിട്ട് കുഴപ്പമൊന്നുമില്ല. മോട്ടർ സ്റ്റക്കാണ് ഒരുപാട് കാലം. സാധാരണ അങ്ങനെ വരാറില്ല. ടാറ്റായാലും ലേലാൻഡാണെങ്കിലും 6, 7, 8 വർഷം നിർത്തിയിട്ട് വണ്ടിയിൽ മോട്ടർ സ്റ്റക്കാവാറില്ല. ഇതിപ്പോൾ എന്താ സംഭവിച്ചറിയില്ല. ബ്രഷ് പോയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ. അപ്പോൾ മോട്ടർ അയക്കണം. മോട്ടർ അയച്ചു വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാവും. നമുക്ക് തൊട്ടപ്പുറം കിടക്കണ രണ്ട് പുലിക്കുട്ടികൾ തൊട്ടപ്പുറം കിടക്കുന്നുണ്ട്. ഓലെ സ്റ്റാർട്ടാക്കാം. 5:45 മുത്തു എന്നാ വേൻ പിടിച്ചോ. മിഥുൻ്റെ ബാറ്ററി പിടിച്ചോടി എന്താ ശരിക്കിന്.
മുണ്ടനല്ലേ എന്നോട്. പ്ലാറ്റ്ഫോം പൊളിച്ചേ മിച്ചം. മറ്റേ ബസ് തൊട്ടപ്പുറം തന്നെ കേട്ടോ കിടക്കണേ. വേണമെങ്കിൽ ഈ താമരശ്ശേരി ചുരം സ്റ്റാർട്ടാക്കാം. അടുത്ത ആള് ഇതാണ്, പക്ഷെ അതിനെക്കാട്ടിലും പിടുത്തം വിട്ട കൊലത്തി കിടക്കുന്ന ഇതാണ്. ഇതും പഴഞ്ചേ പത്ത് കടിച്ചാണ്, 2005 മോഡല്. സംഗതി മൊത്തം കളർ കോഡാണ് കേട്ടത്. കളർ കോഡ് ഈ ഭാഗത്ത് ഫസ്റ്റ് കളർ കോഡ് അടിച്ച ബസ്സാണ്. എന്നാ ഇത് ഡ്രൈവർ സൈഡ് കൂടി മാത്രമേ കയറാനുള്ളൂ. ഇത് അൻവറിനെയും കൂട്ടിയാ പെയിന്റ് അടിച്ചേ. അല്ലെങ്കിൽ കൈ ഇടുമ്പോ നോക്ക്, ഇത് പൊന്തിച്ചാ ബോണ്ട്. നേരെ പൊക്കണം. ഒരു വണ്ടി എടുത്തിട്ടാ അപ്പോന്ന് കാടിന് കുടിക്കാൻ. ഇതിവിടെ കുടിക്കാൻ എങ്ങനെ സ്റ്റിയറിംഗ് തിരിയ? ബാറ്ററി നമ്മൾ കണക്ഷൻ കൊടുക്കണ്ടേ, 24 കൊടുക്കണം. രണ്ട് ബാറ്ററി പോയി. ഓയിൽ സ്റ്റിക്ക് ഓയിൽ കട്ട് ചെയ്യണം, എങ്കിലും കൂടിട്ട് ഓയിലുണ്ട്. അതില് വെള്ളമുണ്ട്. വെള്ളക്കുപ്പിട്ട് കൊണ്ടുവന്നില്ല ഇനിയോ? അവിടെ വെള്ളക്കുപ്പിട്ട് എടുത്താ മുകളിലാണ് റേഡിയേറ്റർ. ഇത് എഞ്ചിനോയിൽ ഒഴിച്ചിരുന്ന സ്ഥലം. ഓക്കെ കഴിഞ്ഞു. ദോഫാക്കി അതിന്റെ കൊലായ്മത്തെ ലൈറ്റ് എത്തുണ്ട്. ആ കത്തുണ്ട്. എല്ലാ സ്വിച്ചും ഓഫാക്കി വയ്ക്കാം. ഏതോ ഒരു സ്വിച്ച് ഷോർട്ടാ. കൊടുത്ത് ഫുള്ള് ലൈറ്റ് എത്തുണ്ട്. ഇല്ലല്ലോ. അപ്പൊ ഇതും വെൽഡിങ് തന്നെ. കുമ്മിൻസിന്റെ കൂടെ വിട്ടാ വിടുന്ന വണ്ടി കേരളത്തിൽ ഇറങ്ങിയില്ല. ഇപ്പോഴും ഇറങ്ങിയില്ല. അതൊക്കെ വെറുതെ. 220 ഉണ്ട്. കാണുന്നില്ലല്ലോ. കുട്ടിമോട്ട് കടി കടി മേലെ തന്നെ കേട്ടോ. കുട്ടിമോട്ട് മോട്ടറാണേ. ചക്കളങ്ങര പള്ളിക്കോണത്തെ ഒരു സ്ഥലം.
കാറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട്. ലിഫ്റ്റ് പമ്പ് എണ്ണല്ലേ എന്റെ ഇതിനാണെങ്കിൽ ഡീസൽ ഇവിടെ എന്തോ കത്തുന്നത് കൊണ്ടേക്കുന്നു. ആ സൈലൻസിൽ കൂടെ പോകുന്നു. ടർബോ ടർബോ വർക്കിംഗ് ആ എന്താ അല്ല മുത്തുമണികളെ പഴയ എഞ്ചിന്റെ സൗണ്ട് കറക്റ്റ് കിട്ടി. കുമിങ്സ് നമുക്ക് വേറൊരു നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് മൂന്ന് കൊല്ലം ആയിട്ട് നിർത്തിയിട്ട് കളർ കോഡ് വണ്ടി സ്റ്റാർട്ടാക്കേണ്ടി വന്നത്. സംബന്ധിച്ച് നമ്മൾ മറ്റേ വണ്ടി സ്റ്റാർട്ടാക്കി വന്നതാണ്. ഇപ്പൊ ഉടച്ച് വന്ന സ്ഥിതിക്ക് ഒരു പഴയ എഞ്ചിന്റെ സൗണ്ട് കേൾക്കാൻ ഭയങ്കര ബുദ്ധി. അങ്ങനെ കേറി സ്റ്റാർട്ടാക്കിയാണ്. ഇപ്പോഴാണ് ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് ഒതുങ്ങി സെറ്റായത്. അല്ലെങ്കിൽ നമ്മളെ സൗത്ത് ഏഷ്യയിൽ ബാക്കിയുള്ള രണ്ട് സംസ്ഥാനങ്ങൾ തമിഴ്നാടും ആന്ധ്രയും കുറച്ച് ഭാഗങ്ങൾ ബാക്കിയുണ്ട്. തമിഴ്നാട് കംപ്ലീറ്റ് ബാക്കിയുണ്ട്. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തമിഴ്നാട് ഫുള്ളായിട്ട് എൻ്റെ ബാക്കിയായിട്ട് ഇനി വ്ളോഗുകൾ ഉണ്ടാവും. ബൈക്കിൽ തന്നെ കേട്ടോ, ബൈക്കിൽ തന്നെ വ്ളോഗുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാവും ബാക്കിയുള്ള വ്ളോഗുകളൊക്കെ ചെയ്യാം. അതിൻ്റെ ഇടയിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ കോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം 6:30 മണിക്ക് തൊട്ടിൽപ്പാലത്തിൽ നിന്നും സൈനിങ് ഓഫ്. ബൈ ബൈ.